അരീത്തോട് ഐറ്റ് കൂട്ടി നോക്കണേ നിങ്ങൾ, ഒരു 10-60 ബ്ലോക്കിന്റെ ഐറ്റാടാ. ഇവിടെ നീളത്തിൽ നോക്കി, ഓ എന്തല്ലേ, രണ്ട് ഭാഗം നല്ല ഉയരത്തിലാട്ടോ. ഈ ഭാഗം കണ്ടോക്കി, വെള്ളമൊക്കെ പറ്റിയല്ലോ, അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ബസ് പറഞ്ഞല്ലോ ഗേസ്, ഇതാണ് കെ എസ് ആർ ടി സി മറിഞ്ഞ സ്ഥലം. കണ്ടില്ലേ, ഇന്നലെ ഇങ്ങോട്ടല്ലേ മറിഞ്ഞല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ അരീത്തോട്, വി കെ വിപ്പടി അണ്ടർപാസിന് ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയപറമ്പ്, തലപ്പാറ അണ്ടർപാസ്, തലപ്പാറ വയലിലുള്ള കനാലിന് തോടിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ തലപ്പാറ അണ്ടർപാസിന് മുകളിൽ നിന്ന് കറക്റ്റ് ആ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റും. അതുപോലെ പാടത്തുള്ള സൈഡ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ, അതിനുള്ള ചെറിയ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് നമുക്ക് നിലവിലുള്ള റോഡിനാണ് വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ അരീത്തോട് ഭാഗത്തുള്ള കാഴ്ചകളാട്ടോ. നമുക്കറിയാം നല്ല ഐറ്റ് കൂട്ടി വന്നിട്ടുണ്ട്, ഇതിൻ്റെ സൈഡ് വാളൊക്കെ ബ്ലോക്ക് പതിച്ച് നല്ല ഐറ്റാണ്. ഞാൻ താഴെ അണ്ടർപാസിന് താഴെ നിന്ന് പോയി കാണിച്ചു തരാം. അല്ലെങ്കിൽ അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് ഇപ്പോൾ നീല പെയിൻറ്റ് അതുപോലെ ഗ്രേ പെയിൻറ്റുകളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൂ കളർ സൈഡ് വാളിനും അതുപോലെ ഗ്രേ കളർ ഗർഡറിനൊക്കെയാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. നമ്മൾ ഈ അണ്ടർപാസ് നേരെ ഓപ്പോസിറ്റിലേക്ക് കടന്നാൽ ആ ഭാഗത്ത് സൈഡ് വാളിൻ്റെ ഹൈറ്റ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു 10-40 ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇവിടെ ആയി വന്നിട്ടുള്ളത്. കണ്ടില്ലേ നല്ല ഉയരം കേട്ടോ. അപ്പോൾ ഇതുവഴി നമുക്കിനി അരീത്തോടിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള, ഇതിന് നേരെ മുകളിൽ ഭാഗത്ത് നിന്നുള്ള നേരെ വലിയ അണ്ടർപാസ് വരെ അവിടുത്തെ പുതിയ വർക്കുകൾ എത്രത്തോളം എത്തി എന്നുള്ളൊക്കെ ഒന്ന് കാണട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയത് രണ്ട് സൈഡിലെ ബ്ലോക്ക് പതിച്ച് നല്ല ഹൈറ്റിലല്ലേ ആയിരിൽ വന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ബ്ലോക്ക് പതിച്ചുയർത്തി ഇവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞിട്ടെന്ന് പറയാട്ടോ. ആ രീതിയിൽ നല്ലൊരു പ്രസ്സിങ് വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെറ്റലിടുക, വി കെ പടി അണ്ടർപാസ് വരെയുള്ള ടാറിംഗ് വർക്ക്, നമ്മളെ ആ പുതിയ അരീത്തോട് നമ്മൾ ഇവിടുന്ന് ഒരു ബൈപ്പാസാണ് ചെറിയ, നിലവിലെ ആദ്യത്തെ റോഡിനോട് വലത് ഭാഗത്തു കൂടിയൊക്കെയാണ് പുതിയ റോഡ് അരീത്തോട് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഏരിയയിലൊക്കെ മുന്നേ ഒരു 6 മാസത്തിലേറെയായി ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ചിട്ട്. ഏകദേശം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അമ്മാലിപ്പടി പാണ്ഡികശാല ആ ഭാഗത്തൊക്കെ ടാറിംഗ് ചെയ്ത് ആ സമയത്ത് ടാറിംഗ് ചെയ്തൊരു ഏരിയയും കൂടിയാണ് നമ്മുടെ അരീത്തോട്, ഇവിടുന്ന് അങ്ങോട്ടുള്ള കേട്ടോ. അപ്പോൾ ആ ഒരു 300-200 മീറ്ററോളം നീളത്തിൽ അതിനിപ്പോൾ രണ്ട് ഭാഗത്തുള്ള സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സെൻറ്ററിലെ ഡിവൈഡർ വെക്കാനുള്ള ഡിവൈഡറൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വി കെ പടി അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇവിടം വരെയുള്ള ടാറിംഗ് കഴിഞ്ഞാൽ ഏകദേശം 1500 മീറ്റർ നീളത്തിൽ ഇവിടെ ടാറിംഗ് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് അരീത്ത് വലിയറമ്പ് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്കുള്ളതാണ്. അതും ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാം. അവിടെ ടാറിംഗ് കഴിഞ്ഞ ഏരിയ ഒക്കെ അടിപൊളിയല്ലേ. ഇവിടെ ഒരു ചെറിയൊരു വളവുണ്ട്, നിവർത്തിയാണെങ്കിലും കഴിഞ്ഞ ആദ്യത്തേക്കാൾ ഒന്നുകൂടി നിവർത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ 2 ആഴ്ചയിലെ സർവീസ് സോണിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ആ വാഹനങ്ങളൊക്കെ ഇപ്പോൾ സർവീസ് സോണൊക്കെ കടന്നു പോകുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റിൽ അവിടെ കുറച്ചൊരു ഉയർന്ന താഴ്ചയിൽ മണ്ണെടുത്ത് ലെവൽ ചെയ്താണ് ഇവിടെ ടാറിംഗ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ട് വെക്കാനുള്ള ബാരിയറുകളൊക്കെ ഇവിടെ റെഡിമെയ്ഡ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വലിയൊരു വർക്കായിരുന്നു കെ എൻ ആർ സെല്ലിന്, കാരണം നല്ല താഴ്ചയുള്ളൊരു പ്രദേശമാണ്. ഇപ്പോൾ ആ ഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്തി നോക്കി, സൈഡ് നോക്കി കണ്ടില്ല, ഇവിടെ നിന്നാണ് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും എത്രത്തോളം പുതിയ വർക്കുകളാണ് നടന്നതൊക്കെ. കണ്ടേ ഇവിടുന്ന്, അപ്പോൾ ഇവിടെയൊക്കെ ബ്ലോക്ക് പതിച്ച് ഉയർത്തിക്കൊണ്ട് കേട്ടോ. നോക്കിയങ്ങള് നല്ല ആയിട്ടില്ല, ഏകദേശം ആ അണ്ടർപാസ് വരണമെങ്കിൽ ഈ തുണ്ട ഈ വാള് ഇതിനോട് ഒപ്പിച്ചുയർന്ന് വന്നാൽ നല്ല ഹൈറ്റായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഈ റോഡ് കാണാൻ, ഇപ്പോൾ പുതിയ 6 വരിപ്പാത കാണാൻ സർവീസ് റോഡിൽ നിന്ന്. അപ്പോൾ ആ ഒരു സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തൊക്കെ താഴ്ചയിലാട്ടോ. അവിടെയൊക്കെ കണ്ടില്ലേ അവിടെ ചെരിച്ച് മണ്ണിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ബ്ലോക്ക് പതിച്ചുയർത്തി വലിയർമ്മ അണ്ടർപാസിനോട് ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെ വളരെ തകറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ഇനി ആ ഭാഗത്താണ് ബ്ലോക്ക് പതിച്ചുയർത്തി വരുന്ന വർക്കുകൾ. വലിയർമ്മ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ എത്രത്തോളമാണുള്ളത് നോക്കുക. അവിടെ ടച്ചായി വന്നിട്ടില്ലല്ലേ, എന്നാലും അതിൻ്റെ അടുത്തരെ പോയി നോക്കാം. ഇവിടെ ചളിവിളി ഉണ്ടാവും, വെള്ള മഴ പെയ്തത് കൊണ്ട് തന്നെ തെന്നുമോ അപ്പം ആയില്ലേ പോയാക്കാം. അപ്പോൾ ഗേയ്സ് ഗ്രേഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഗ്രേഡർ ബ്ലോക്കിനൊപ്പിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗേയ്സ് ഗ്രേഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ സൂര്യണ്ടാ
നമ്മൾ റോഡിൻ്റെ തുടക്ക സമയത്തൊക്കെ ആയിരുന്നു ഗ്രേഡറിൻ്റെ വർക്കുകളൊക്കെ അതിൻ്റെ സംഭവം അല്ലേ. അപ്പം എല്ലാവർക്കും കണ്ട് കണ്ട് ഈ ഇതിൻ്റെയൊക്കെ വർക്ക് മടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വീഡിയോയിൽ നമ്മളിങ്ങനത്തെ റോഡിൻ്റെ വർക്കുകളൊന്നും കാണിക്കാത്തത്. അതിനാൽ ടോറസം വരേണ്ട മണ്ണേറ്റിട്ടോ ലോഡ് വരുന്നുണ്ട്. അത് തട്ടി ഓക്കെ ബാക്ക് നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെയറ് ഉയർത്തി വീണ്ടും മെറ്റൽ ഇടുക, മണ്ണിട്ട് ഉയർത്തുക, അങ്ങനെ ഉയർത്തി ഉയർത്തി വലിയറമ്പ് അണ്ടർപാസിൻ്റെ ആ ഏരിയയിലേക്ക് ഉയർത്തി വരും കേട്ടോ. വലിയറമ്പ് ആ ഭാഗത്തൊക്കെ ഒരു 2-3 മീറ്റർ ഇവിടത്തേക്ക് ഹൈറ്റ് കൂട്ടി മണ്ണ് ലെവലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അരീത്തോട് പുതിയ റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഉയർത്തി അണ്ടർപാസിനെ പിടിപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ വളരെ തകരി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗേസ്, അപ്പോൾ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ. അങ്ങനെ വലിയറമ്പ് അണ്ടർപാസിൻ്റെ മുകളിലൂടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല. അവിടെ എത്രത്തോളം ഹൈറ്റിലാണ് മണ്ണിട്ട് വന്നത് എന്നുള്ളത് ഇല്ല കേട്ടോ. പുതിയതായിട്ടുള്ള വർക്ക് പറഞ്ഞാൽ ഈ സെൻറ്ററിലുള്ള വൈറ്റ് ചവിടി മണ്ണിട്ട് ഉയർത്തി എന്നല്ല, അതിൽ കൂടുതൽ വർക്കൊന്നും ഇവിടെ കാണില്ല. അപ്പോൾ ഗേസ്, നമുക്കിതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് കടന്നു പോലെ തിരിച്ച് അണ്ടർപാസിൻ്റെ അടിഭാഗത്തൂടെ കടന്ന് ആ ഏരിയയിൽ കൂടെ നമുക്ക് അതിൻ്റെ മുകളിലെത്തട്ടോ. അവിടെ നിന്നുള്ള ഒരു കാഴ്ചയൊക്കെയാണിത്. ആ യുവ സൂര്യൻ അങ്ങനെ വലിയറമ്പ് അണ്ടർപാസിൻ്റെ അടിഭാഗട്ടോ ഒന്ന് കാണിച്ചുതരാം ഇവിടൊക്കെ. അപ്പോൾ ബ്ലൂ കളറ് ഇവിടെ നാൾ നമ്മൾ തുടക്കത്തിൽ ഇവിടുത്തെ പെയിൻ്റ് അടിക്കണമൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു. ഇപ്പോൾ പരസ്യം പതിക്കരുത് എന്നുള്ളതൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. എഴുതിയിട്ടുണ്ടല്ലേ പരസ്യം പതിക്കരുത്. അപ്പോൾ അണ്ടർപാസ് കടന്നു. ഇനി വലിയറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടുള്ള ആ ടാറിങ് കഴിഞ്ഞ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ കാണിക്കട്ടോ. ഇതിൻ്റെ മുകളിലെത്തിട്ടോ വലിയറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഏരിയയിൽ നിർത്തി നേരെ അണ്ടർപാസിൻ്റെ അടിയിലൂടെയും കടന്ന് ഇവിടെ അതിൻ്റെ മുകളിലെത്തി അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് അരീത്തോട് ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട മണ്ണിറന്ന ആ ഒരു വർക്ക് കേട്ടോ. അതുപോലെ അതിൻ്റെ മുകളിലൊക്കെയുള്ള വയറിൻ്റെ വർക്കും സെൻട്രലിലെ ഡിവൈറിൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാറ ഭാഗത്തേക്കുള്ള ഒരു കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ അവിടെ കാര്യമായിട്ട് പുതിയ വർക്കുകളൊന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൽ അപ്പുറമൊന്നും ഇവിടെ വർക്കുകളില്ല. കാരണം സെൻട്രലിൽ ഡിവൈഡറിൽ വെച്ച് പോകുന്ന വർക്കുകളും ഇവിടെ തുടങ്ങിയിട്ടില്ല ഗേയ്സ്. അപ്പോൾ ഇവിടുന്ന് ഇനി തലപ്പാറ പാടത്ത് വയലിലുള്ള മണ്ണിട്ട് തോടിന് കുറുകെ വരുന്ന പാലുണ്ടല്ലോ, അതിനോട് ടച്ചാക്കി വരുന്ന വർക്കുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. ഇവിടെ പുതിയതായിട്ട് ഇതിൻ്റെ മുകളിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ബാരിയുടെ സൈഡ് കോൺക്രീറ്റ് പാളുണ്ടല്ലോ, ഇതിന് അടിയിൽ ടാറിങ് അതിനോട് ഒപ്പിച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട്. അതുപോലെ ആ ഊക്സൊക്കെ കട്ട് ചെയ്ത് അവിടെ ഒരു ചെറിയ തേപ്പ് അതിൻ്റെ ക്യാപ്പുകളുള്ള തേപ്പ് വർക്കും രണ്ട് സ്ഥലം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൻറ്ററിൽ വെക്കാനുള്ള ഡിവൈഡറുകളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലത്തിനവിടുന്ന് പാടം വരെ ഡിവൈഡർ വെച്ചിട്ടില്ല, ബാക്കി വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുറഞ്ഞ ഭാഗത്തുള്ള ബേറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിച്ചാൽ ബാക്കി പൂർത്തീകരിച്ചിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഗർഡർ കാണങ്ങൾക്ക് നമ്മുടെ ആ പാലത്തിൻ്റെ സർവീസ് റോഡ് ഉണ്ടല്ലോ ആ ഏരിയക്ക് വെക്കാനുള്ള ഗർഡറാണ് തോന്നുന്നു. പാടത്ത് പാലത്തിൻ്റെ ആ പണി കഴിഞ്ഞ ഏരിയ ഒക്കെ നിങ്ങൾ ഇവിടെ നിന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. അങ്ങനെ തലപ്പാറ പാടം അത് കഴിഞ്ഞാൽ തലപ്പാറ അങ്ങാടിയിലുള്ള അണ്ടർപാസ്, അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വെളിമുക്ക് വരെയുള്ള ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ കണ്ടതാണ്. ഒരു 6 മാസത്തോളമായി അതിൻ്റെ വർക്ക്, 2-3 മാസം എന്തായാലും ആയി. ഓക്കെ, ഏതായാലും ഇവിടെ വരെ ടാറിങ് വലിയറമ്പ് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെയാണ് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് ഈ പാടത്തേക്ക് അങ്ങോട്ട് ടാറിങ് ചെയ്യാനുണ്ട്. കുറച്ച് പണികൾ തന്നെ കൂടുതലുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി രണ്ട് സൈഡത്തെ വാളിൻ്റെ വർക്കുകളും സർവീസ് റോഡിൻ്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. സർവീസ് റോഡിലെ
ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ അവിടുന്ന് ഇടത് ഭാഗത്ത് അവിടെ എന്താ ഡ്രെയിനേജുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് ലെവൽ ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉയർത്തി അണ്ടർപാസിന് പാടത്തുള്ള പാലത്തിനോട് ഒപ്പിച്ച് വരുന്ന വർക്കുകളും വളരെ തകൃതിയിലാണ് നടക്കുന്നത്. ഏതായാലും അണ്ടർപാസ് സോറി ഏതായാലും പാലത്തിൻ്റെ അവിടെ നിന്ന് പോയി നോക്കുക, കനാലിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ ആ ഏരിയ വരെ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളെ കാണിച്ചപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആ കോണി കയറിയൊക്കെ അതിൻ്റെ മുകളിൽ കാണിച്ചിരുന്നു. ആ ഭാഗം വരെ ഒന്ന് പോയിട്ട് തിരിച്ച് നിലവിലെ റോഡുണ്ടല്ലോ ആദ്യം ഉണ്ടായിരുന്നേ, ആ പാലത്തൂടെ കിടന്ന് അണ്ടർപാസിൻ്റെ തലപ്പാൽ അണ്ടർപാസിൻ്റെ അടുത്ത വീഡിയോ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടോ. അപ്പോൾ ഗൈസ് ഈ റോഡ് ക്രോസ് ചെയ്തു പാടത്തെത്തി. പാടത്ത് ആ സൈഡിൽ ഇപ്പോൾ ഓൾറെഡി സർവീസ് റോഡ് ഉണ്ടല്ലോ, നമ്മുടെ പാലൊക്കെ സർവീസ് റോഡാക്കും കേട്ടോ. ആദ്യത്തെ പാലം സർവീസ് റോഡാവും. അവിടുന്ന് അങ്ങോട്ട് കണ്ടില്ലേ നിങ്ങൾ സർവീസ് റോഡുള്ള മെറ്റലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ബാരിയറിൻ്റെ എന്ത് ബാരിയറിനുള്ള കോൺക്രീറ്റ് വർക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഈ സൈഡിൽ അവിടെയൊക്കെ ഉയർത്തി നമ്മൾ നിൽക്കുന്ന ഭാഗം ഉയർന്നു കേട്ടോ. ഈ ഏരിയ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ആണ്ട് പോകുന്നില്ല, അവിടെ തിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഡ്രെയിനേജ് സെറ്റ് ചെയ്തല്ല, ഇവിടെയൊക്കെ ഡ്രെയിനേജൊക്കെ ഡ്രെയിനേജ് കണ്ടാ കണ്ടില്ലേ ഡ്രെയിനേജ് സെറ്റായി ആ പാലത്തിനോട് ഒപ്പിച്ചിട്ടില്ല. അതുപോലെ അവിടെ കണ്ടില്ലേ സർവീസ് റോഡ് താഴ്ചയിൽ അവിടെയും മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് ഗർഡറിൻ്റെ പടി കഴിഞ്ഞ് അതുപോയി സർവീസ് റോഡ് കടന്നു പോയിട്ടോ നേരെ ഓപ്പോസിറ്റ് നിലവിലുള്ള പാലം സർവീസ് റോഡായി മാറും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുമായി സർവീസ് റോഡ് പുതുതായിട്ട് വരട്ടോ, അവിടെ കമ്പിയൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതന്നെ ആയിരിക്കും ഇനി സർവീസ് റോഡ്. അവിടെ പോകട്ടോ. അങ്ങനെ തലപ്പാറ അണ്ടർപാസിൻ്റെ ആ ഏരിയയിലെ ഇനി ഏറ്റവും പുതിയ വർക്കാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. പോയി നോക്കാം. അപ്പോൾ എല്ലായിടത്തും റോഡുകളൊക്കെ കട്ട് ചെയ്ത് ആ പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ആദ്യമുള്ള ഒരു റോഡാട്ടത് ആ ഈ വീതിയൊക്കെ ആണ് ആകെ കുറഞ്ഞല്ലേ. പുതിയ റോഡ് കാണുമ്പോൾ ആ വീതി ഇതുകൂടെ കാണുമ്പോൾ ചെറിയ കുട്ടി റോഡായി മാറി. അങ്ങനെ കനാലിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ അടിഭാഗം കണ്ടു നോക്കി, വെള്ളമൊക്കെ പറ്റിയല്ലോ. അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ബസ് പറഞ്ഞല്ലോ ഗേയ്സ്, ഇതാണ് കെ എസ് ആർ ടി സി ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ ഇങ്ങോട്ടല്ലേ മറിഞ്ഞല്ലേ ഗേയ്സ്. ഇത് ഇന്നലെ രാത്രി സംഭവിച്ചാട്ടോ, കെ എസ് ആർ ടി സി രാത്രി 2 മണിക്കാണ് തോന്നുന്നത്. ഇന്നലെ എന്താ പറയുക, നമ്മൾ വാട്സപ്പിലൊക്കെ വന്നിരുന്നു, ആളുകൾക്ക് എന്താ പരിക്കുണ്ടോ എന്നുള്ളത് അറിയില്ല. തലപ്പാറ വയലില് അണ്ടർപാസിൻ്റെ ആ ഏരിയ ഉണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറിഞ്ഞാൽ ഇത് മറിഞ്ഞു പോയാലേ തെന്നിപ്പോ നല്ല മയക്ക് ചാറിയ മയക്ക് ചിലപ്പോൾ വീണായിരിക്കും തെന്നിപ്പോയതേ കാരണം. ഏതായാലും വയലിനെ പാലത്തിൻ്റെ വർക്കിളാവാതെ സർവീസ് റോഡ് ഈ ഭാഗത്തത് മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തി നമ്മുടെ അണ്ടർപാസിനോട് ഒപ്പിച്ച് വരുന്ന വർക്കിളാട്ടോ. അപ്പോൾ ഓക്കെ അപ്പോൾ തലപ്പാറ നമ്മുടെ പാടത്തെ പാലുണ്ടല്ലോ അണ്ടർപാസിനോട് ഒപ്പിച്ച് ഉയർത്തി വരാൻ ഇനിയും വർക്കുകൾ നടക്കാനുണ്ട്. രണ്ട് സൈഡിലും ബ്ലോക്ക് വധിച്ച് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലപ്പാറ അതിൻ്റെ മുകളിലൊന്ന് പോയോ കേട്ടാ, ഒന്ന് സൂം ചെയ്തോ. നിർത്തല്ല അങ്ങനെ പോട്ടെ, അണ്ടർപാസ് കാണണ്ടേ. തലപ്പാറ അണ്ടർപാസിൻ്റെ അടിയിൽ ആ ബ്ലൂ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ഗ്രേ പെയിൻറ്റും ഗർഡൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സർവീസ് റോഡിന് നമ്മൾ ഇതിൻ്റെ ഐറ്റമൊക്കെ നിങ്ങൾ എന്തല്ലേ, ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കണ്ടല്ലോ, പുതിയതായിട്ട് വർക്കാണല്ലോ ഡ്രെയിനേജ്. അതിൻ്റെ സ്ക്വയർ റെഡിമെയ്ഡ് സെറ്റ് ചെയ്യാൻ, ആ റെഡിമെയ്ഡ് കൊണ്ട് സെറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് സൈഡ് വാളാക്കി ബ്ലോക്ക് വധിച്ച് നല്ല ഐറ്റമുള്ള തലപ്പാറയും അവിഞ്ഞ് വന്നതിൻ്റെ മുകളിലേക്കാണ് എത്താനുള്ളത്. അപ്പോൾ അവിടുന്ന്
ചുറ്റട്ടും അല്ലേ. അപ്പോൾ ഗേയ്സ് നമ്മൾ അണ്ടർ പാസിൻ്റെ മുകളിൽ എത്തിയിട്ടോ ഇവിടുന്ന് തലപ്പാറ വയലിൽ വരുന്ന തോടിന് കുറുകെ വരുന്ന ആ പാലത്തിൻ്റെ ആ ഏരിയയാണ് കണ്ണാള അന്നത്തെ ബസ് KSRTC ബസ് മറിഞ്ഞ ആ ഏരിയ കേട്ടോ. അവിടെയാണ് ആ KSRTC ആളുകളൊക്കെ വന്നു നിൽക്കുകയാണ്. ബസ് താഴേക്ക് ഇത്ര ശ്രദ്ധിക്കപ്പെടാത്തൊരു ഏരിയയിലാണ് ഗേയ്സ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അണ്ടർ പാസിന് മുകളിൽ നിന്ന് വയലിൽ തോടിന് കുറേ വരുന്ന പാലത്തിൻ്റെ ആ ഏരിയയിൽ നിന്നിങ്ങോട്ടുള്ള വർക്ക് സൈഡ് വാള് ബ്ലോക്ക് പതിച്ചുയർത്തി ഈ അണ്ടർ പാസിന് ഒപ്പിച്ച് വരണം. അതിൻ്റെ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞൊരു ഹൈറ്റിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ സെൻട്രലൊക്കെ ഇവിടെ മണ്ണ് തട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി അണ്ടർ പാസിൻ്റെ മുകളിലെ കാഴ്ച ഇവിടെ മെയിൻ സ്ലാബ് ആർപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വർക്ക് പറഞ്ഞാൽ സെൻട്രല് ഡിവൈഡറിനുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വൈറ്റ് അടിക്കാണ്ട് ഇവിടെ നമ്മളെ പാടത്തേക്ക് ആ ഭാഗത്തെ വെക്കാനുള്ള ബാരിയർ ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവിടെ നിന്ന് ഉയർത്തി വരാനുണ്ട്. ഇതിൻ്റെ വർക്കുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ പാലത്തിൻ്റെ പണി കഴിഞ്ഞ് നമ്മുടെ പാടത്തെ പാലത്തിൻ്റെ പണി അവിടുന്ന് അങ്ങോട്ടുണ്ടല്ലോ വല്യറമ്പ് ആ ഭാഗത്തേക്ക് ആദ്യം മണ്ണിട്ട് ലെവൽ ചെയ്ത് സർവീസ് റോഡൊക്കെ ആ ഏരിയയിലുണ്ട് നമ്മൾ കണ്ടല്ലോ ആ ഡ്രെയിനേജൊക്കെ വെച്ച് ആ ഭാഗത്ത് ലെവലാക്കി വന്നതിന് ശേഷമായിരിക്കും തലപ്പാറ അണ്ടർപാസിൽ ഇവിടുന്ന് അങ്ങോട്ട് വയലിലെ കനാലിനുള്ള പാലത്തിൻ്റെ ആ ഭാഗത്തേക്കുള്ള വർക്ക് നടക്കട്ടോ. അപ്പോൾ അവിടുന്ന് ഇനി വെളിമുക്ക് ആ ഏരിയ കേട്ടോ. തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടുന്ന് വെളിമുക്ക് ഓവർപാസ് പാലക്കൽ ഓവർപാസും കടന്ന് എന്താ പറയുക പടിക്കൽ അണ്ടർപാസിൻ്റെ സെൻ്ററുണ്ട്. ചെറിയൊരു പാലക്കലിൻ്റെയും പടിക്കലിൻ്റെയും സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ആ ഏരിയയിലാണ് അവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അവിടെ ഒരു ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടുന്നുള്ള ആ അടിപൊളി കാഴ്ച അല്ലേ. ആ ഇവ അങ്ങോട്ട് വേണമെങ്കിൽ അവി പടി വെളിമുക്ക് ആ ഭാഗത്തേക്ക് വരെ ഉഷാറായില്ലേ. നല്ലൊരു അടിപൊളി ആ ഫിനിഷിംഗ് വർക്കും അതുപോലെ ഇതിനൊക്കെ പെയിൻറ്റടിയും കഴിഞ്ഞാൽ ട്രാക്ക് ഇട്ടുകൊണ്ട് പോയാൽ നല്ല കാഴ്ചയായിരിക്കും തലപ്പാറ അണ്ടർ പാസിന് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ. ഇനി ഞാനേ കളിയാട്ടമുക്ക് തലപ്പാറ അണ്ടർ പാസിൻ്റെ ഈ ഭാഗത്താണ് കളിയാട്ടം മുക്കിലേക്ക് പോകുന്ന അവിടെയുള്ള ഈ അണ്ടർ പാസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടൊരു കാഴ്ച കണ്ടുപോക. അവിടെയൊക്കെ എക്സ്കവേറ്ററിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് മണ്ണ് താഴ്ത്തിരിക്കുക തോന്നണേ. ടോറസിൽ ലോഡ് കയറ്റി പോകുന്നുണ്ട് ഗേയ്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ അങ്ങോട്ടുള്ള വീഡിയോ പിന്നെ ഒരിക്കൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ തലപ്പാറ അരീത്തോട് മുതൽ തലപ്പാറ വരെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.